ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹ. എൻ്റെ സ്വദേശം കാസർഗോഡാണ്. ഞാനിപ്പോൾ ഇന്നു 2024 ജൂലൈ സെഷനിലെ MSW സ്റ്റുഡൻ്റാണ്. ഞാൻ ലേൺ വൈസ് എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായത്തോടെയാണ് എൻ്റെ MSW പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എങ്ങനെ ലേൺ വൈസിലെത്തി എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ എങ്ങനെ ഇഗ്നുവിലെത്തി എന്ന് പറയേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ പ്ലസ് ടു ടൈം തൊട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണമെന്നുള്ളത്. പക്ഷേ പ്ലസ് ടുവിന് ശേഷം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഗവൺമെൻറ് കോളേജിൽ പഠിക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ അത് പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് എങ്ങനെയുള്ള ഒരു സോഷ്യൽ വർക്കർ ആവണം എന്നൊക്കെ. പക്ഷേ 2020 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ കൊറോണ വന്നു. അപ്പോഴും അത് പെൻഡിങ്ങിലായി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻട്രൻസ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത് കയറുന്നത്. പക്ഷേ എനിക്ക് ഒരു ജോലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി വന്നു. അപ്പം ഞാനെൻ്റെ PG പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഡ്രീം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങി. അങ്ങനെ കുറച്ച് നാൾ അതിൻ്റെ പുറകെയായിരുന്നു. പക്ഷേ മെൻ്റലി ഇമോഷണലി ഫിനാൻഷ്യലിയൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിള് ചെയ്തൊരു ടൈമായിരുന്നു അത്. അപ്പോഴും എൻ്റെ മൈൻഡിൽ എനിക്ക് എങ്ങനെയെങ്കിലും PG കംപ്ലീറ്റ് ചെയ്യണം, എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം എന്നുള്ള ഒരു ടെൻഡൻസി തന്നെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. പക്ഷേ ചെറിയ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായിപ്പോയി. ആ ഒരു പ്ലസ് ടുവിന് ശേഷമുള്ള ആ ഒരു 6-7 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കായിട്ടുള്ള ഒരു ഇയേഴ്സാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കുറച്ച് കുറച്ചായിട്ട് അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെ പറ്റി കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പഠിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് എനിക്ക് അത് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. പിന്നീട് ഞാൻ എന്തുകൊണ്ട് ഡിസ്റ്റൻസ് ലേണിംഗ് എടുത്തുകൂടാന്ന് ആലോചിച്ചു. പക്ഷെ അപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പാടില്ല. MSW ആയതുകൊണ്ട് ഫീൽഡ് വർക്ക് 2 മസ്റ്റാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും നല്ലതായിരുന്നേനെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസ് എന്ന് പറയുന്ന ആപ്പിനെ പറ്റി അറിയാനിടയായത്. പിന്നെ കോണ്ടാക്ട് നമ്പർ എടുത്തു, വിളിച്ചു, സംസാരിച്ചു. എനിക്ക് എല്ലാം കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. എൻ്റെ മെൻറ്റർ ഫാത്തിമ മാഡമാണ്. ജോയിൻ ചെയ്ത ടൈം തൊട്ട് മാം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. മാം അത്രയും ഹാപ്പി ആയിട്ടാണ് നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ മാഡത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടി ഫീൽ ചെയ്യും. ആ രീതിയിലാണ് മാം നമ്മളെ കൊണ്ടുപോകണത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ലേൺ വൈസിൽ ഒരു സ്റ്റുഡൻ്റായി ഇപ്പം എൻ്റെ ഒരു MSW യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. താങ്ക് യു.